விலகோடத்தவர் ஜெயம் வரிச்சவர் விலகோடத்தவர் பாக்யவான் സെക്കൻഡുകൾക്കകം ചാടി അവനിങ്ങും റൂമിന്റെ വാതുക്ക വന്നേച്ച് പറഞ്ഞു ആഗ്രഹിക്കുക കതവ് തുറക്ക ഇല്ലെങ്കിൽ ഞാൻ ചാടി അകത്ത് കയറി ചവിട്ടി തുറക്കും ഞാൻ മിണ്ടാതിരും അവൻ വീണ്ടും അലറി എനിക്കടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല സൈക്കിളിന്റെ പുറകെ ഓരോ ട്രാക്ട് വെച്ച് പോയിട്ട് 3 ദിവസം കഴിയുമ്പോ തിരിച്ചു വരുന്നുണ്ട് തീർന്നിട്ട് തിരിച്ചു വന്നു യാക്കോബ് വിശ്വാസത്തിലായിരുന്നുണ്ട് ഈ കരച്ചിലും പ്രാർത്ഥനയും ഒന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങളുടെ ആ കൊച്ചു പ്രായത്തിൽ ഞങ്ങൾ അങ്ങനെ പുറകിലിരുന്നു കരഞ്ഞുകൊണ്ടിരുന്നു ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അമ്മച്ചിക്ക് കോൺഷ്യസ് ആയി കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ കട്ടിലിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് വന്നു പപ്പ എന്നെ പിടിക്കാൻ ചെന്നു അപ്പം പറഞ്ഞു പിടിക്കണ്ട ഞാൻ തന്നെ എഴുന്നേറ്റുള്ള ആരോഗ്യം തോന്നി ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മലയാള മണ്ണിൽ നിന്നും 1950 കാലഘട്ടങ്ങളിൽ അനവധി അഭിഷിക്തന്മാർ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കർത്താവിന്റെ വേലയുമായി കടന്നു വരുവാനിടയായി അവരിൽ ഒരാളായിരുന്നു പ്രശസ്ത പ്രവാചകനായ വാരിപുരം യോനാച്ചായന്റെ സഹോദരൻ പാസ്റ്റർ പി എസ് സാമുവൽ റായ്പൂർ കേന്ദ്രമാക്കി മധ്യപ്രദേശിലെ വിവിധ ജില്ലകളിലേക്കും അതുപോലെ അയൽ സംസ്ഥാനങ്ങളിലേക്കുമൊക്കെയും വേല വ്യാപിപ്പാൻ ഇടയായി ഞാൻ ഇപ്പോൾ ഈ സംസാരിക്കുന്നത് ഛത്തീസ്ഗഡിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സഞ്ചരിച്ച വേല ചെയ്ത ദേശത്ത് നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ അദ്ദേഹം 2006 കർത്താവിൽ ചേർക്കപ്പെട്ടു അദ്ദേഹത്തിന് ശേഷം പിന്നീട് പല സമയങ്ങളിലായി അനവധി ദൈവദാസന്മാർ അദ്ദേഹത്തെ പോലെയുള്ള ദൈവദാസന്മാരുടെ മാതൃക പിന്തുടർന്ന് അനവധി സംസ്ഥാനങ്ങളിലേക്ക് നോർത്ത് ഇന്ത്യയിലേക്കും നോർത്ത് ഈസ്റ്റിലേക്കും ഒക്കെയും കടന്നു പോകുവാനിടയായി വനാന്തരങ്ങളിൽ ഉൾഗ്രാമങ്ങളിൽ പട്ടണങ്ങളിൽ ഒക്കെയും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇവർ കടന്നു വന്നു അതിൽ അനവധി പ്രിയപ്പെട്ടവർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അവർ ആരംഭിച്ച സഭകൾ സംഘടനകൾ സ്ഥാപനങ്ങളൊക്കെയും ഇന്ന് അനേകർക്ക് പ്രയോജനമായി കർത്താവിന്റെ വേല വ്യാപിപ്പാൻ മുഖാന്തരമായി കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഇങ്ങനെ അറിഞ്ഞും അറിയാതെയുമായി കിടക്കുന്ന അനവധി ദൈവദാസന്മാരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ ലൈഫ് ബ്രിഡ്ജും വേർഡ് ടു വേർഡും ചേർന്ന് വില കൊടുത്തവർ എന്ന ഒരു പ്രോഗ്രാം ഏകദേശം 50 എപ്പിസോഡിൽ മേൽ ചെയ്യുവാനിടയായി ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ പരിചയപ്പെടുത്തുക അത് അനേകർക്ക് പ്രയോജനമായി തീരുക അവരുടെ സാക്ഷ്യങ്ങൾ അനുഭവങ്ങൾ അവരുടേതായ ദർശനങ്ങൾ ഇത് ജനങ്ങളുമായി പങ്കുവെക്കുക ഒരു കൂട്ടം ജനം ഇനിയും കർത്താവിന്റെ വേലയ്ക്കായി എഴുന്നേൽക്കേണ്ടതായിട്ടുണ്ട് ഒരു തലമുറ കടന്നു പോകുന്നു അടുത്ത തലമുറ എഴുന്നേൽക്കേണ്ട സമയമായി ആകിയാൽ ഈ വില കൊടുത്തവർ എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു ആമേൻ വില കൊടുത്തവർ മറക്കാതെ കാണുക എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:40 വരെ ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക